നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി കാരമുക്ക് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കുക അത്യാവശ്യത്തിന് വേണ്ട ജീവനക്കാരെ ഉടനെ നിയമിക്കുക പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക അഡീഷണൽ സ്റ്റാഫിനെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും ധർണ ഡി സി സി സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു വി ജി അശോകൻ കെ ബി ജയറാം കോൺഗ്രസ് നേതാക്കളായ കെ കെ പ്രകാശൻ റോബിൻ വടക്കേത്തല പഞ്ചായത്ത് മെമ്പർമാരായ ബീന സേവ്യർ കവിത രാമചന്ദ്രൻ ജിൻസി മരിയ തോമസ് സെൽജി ഷാജു ടോണി അത്താണിക്കൽ പോഷക സംഘടനാ നേതാക്കളായ വാസു വളാഞ്ചേരി ഷാലി വർഗീസ് ജോസഫ് പള്ളിക്കുന്നത്ത് സി എൻ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ചെയർപ്പ മേഖലാ കമ്മിറ്റിയുടെ പ്രഭാഷണ പരമ്പരയുടെ അഞ്ചാം ഘട്ടം സംഘടിപ്പിച്ചു താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭാവിയുണ്ട് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ ഇ എൻ കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നവഫാസിസത്തിനെതിരെ ഫാസിസത്തിനെതിരെ വിപുലമായ കൂട്ടായ്മ വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് കെ എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് സെക്രട്ടറി ടി ആർ പ്രകാശൻ സുജാത അഡ്വക്കേറ്റ് ജൂബിലി ഇക്ബാൽ എന്നിവർ സംസാരിച്ചു റോഡിനു കുറുകെ വീണത്തെങ്ങിൽ ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ അരിമ്പൂർ കൈപ്പിള്ളി വലിയപുരയ്ക്കൽ വീട്ടിൽ നിജിൻ മരണപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചോടെ എറവ് കൈപ്പള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപമായിരുന്നു സംഭവം ശക്തമായ കാറ്റിലും മഴയിലും പുലർച്ചെ വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തെങ്ങ് കടപുഴകി ഗേറ്റ് തകർത്ത് റോഡിനു കുറുകെ വീഴുകയായിരുന്നു റോഡിൽ നിന്ന് നാലടിയോളം മുകളിലേക്ക് ഉയർന്ന് റോഡിൽ തടസ്സമായി കിടന്ന തെങ്ങിൽ ബൈക്കിടിച്ച് നിജിൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു ബോധരഹിതനായി റോഡിൽ വീണ കിടന്ന ഇയാളെ രാവിലെ അതുവഴി വന്ന നാട്ടുകാരാണ് ആദ്യം കണ്ടത് തുടർന്ന് അരിമ്പൂരിൽ നിന്ന് ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ബസ് എടുക്കാൻ ബൈക്കിൽ പോകുമ്പോഴായിരുന്നു അപകടം ഇതോടെ വാർത്തകൾ സമാപിച്ചു നമസ്കാരം